ഇന്നത്തോടു കൂടി തീർന്നു, ഇന്നത്തോടു കൂടി സ്ഥാനം തീർന്നു. രാജി അയച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുകയും ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യണം. അതുവരെ കെയർടേക്കർ ചെയർമാനായിട്ട് തുടരാവുന്നതാണ്. മുഖ്യമന്ത്രിയൊക്കെ രാജിവെച്ചാൽ അങ്ങനെയാണല്ലോ, അതുപോലെ തുടരാം. മറ്റേ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് വരെ തുടരാം. അതൊക്കെ ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഇന്നിപ്പോൾ ആലോചിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ആലോചിച്ച് തീരുമാനിക്കും. പിന്നെ ഈ പ്രായം കഴിഞ്ഞിട്ട് ഇനിയും ഞാൻ ഒന്നര കൊല്ലം തുടർന്നാൽ ചിലപ്പോൾ വഴിയിൽ വെച്ച് വീട് പോകും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതൊരു സത്യമാണ്. ഈ പ്രായം 86 കഴിഞ്ഞിട്ട് ആരും ഇങ്ങനെ ഒരു സ്ഥാനത്ത് തുടരുന്നതായിട്ട് നിങ്ങൾ കാണില്ല. അതൊരു പ്രത്യേക സാഹചര്യത്തെ ഞാൻ തുടർന്നാണ്, വേറെ ആരുമില്ല. അതാണ് അച്യുതാനന്ദൻ്റെ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയായ സമയത്ത് എക്സെപ്ഷൻ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ യാഥാർത്ഥ്യം ഇതാണ്. പിന്നെ ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ്. ദീർഘകാലമായിട്ട് അന്യോന്യം ഫൈറ്റ് ചെയ്തിട്ടും സമരം നടത്തിയിട്ടും എതിർത്തിട്ടും പോകുന്ന ഒരുപാട് കക്ഷികളും ഒക്കെ നമ്മളെ കേരളത്തിലുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു സ്ഥാനം വിട്ടാലും വിടുമ്പലും പോകുമ്പോഴും പല തരത്തിലുള്ള റിപ്പോർട്ടുകളും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പത്രങ്ങളിലൊക്കെ ചില ധാരണ തെറ്റായ ധാരണകൾ വന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയും ഞാനും തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിൻ്റെ പേരിലാണ് രാജിവെക്കുന്നതെന്നാണ് ഒരു റിപ്പോർട്ട്. ആ കാര്യത്തിൽ ഇന്നലെ ഹിന്ദുവിൽ വന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾ വായിച്ചാൽ കാണും. അങ്ങനെ യാതൊരു സംഭവമില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാനും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അബ്ദുറഹ്മാൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ സ്റ്റേറ്റ്മെൻ്റിൻ്റെ കൂടെ ഹിന്ദുവിലാണ് ഇന്നലെ വന്നത്. പല പത്രങ്ങളും ഓരോന്നോരോന്ന് ചോദിക്കല്ലേ, അതാണ് ഒന്നായിട്ട് കൂടി നിങ്ങൾ ചോദിക്കുമ്പോൾ സന്തോഷമാണ്. ഇപ്പോൾ അത് തീർന്നല്ലോ. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യവും കൂടി പറഞ്ഞു തരാം. അബ്ദുറഹ്മാൻ അത് ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഏത് കാലത്തെ ഇതിനേക്കാളധികവും ഒരുപാട് പ്രവർത്തനങ്ങൾ എൻ്റെ കാലത്ത് ചെയ്ത് തീർത്തിട്ടുണ്ട്. മൊക്കഫ് അന്യാധീനപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. അതിൻ്റെ കണക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. 144 അന്യാധീനപ്പെട്ടു പോയ മൊക്കഫ് സ്വത്തുക്കൾ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അത് ഇന്നലെ വരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്ന്, രണ്ടാമത്തത്, 1091 കേസുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ. ഇപ്പോൾ 460 ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ തീർത്തു. 1091 കേസുകളുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ. അതിൽ 460 കേസേ ഇപ്പോൾ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ തീർന്നു കഴിഞ്ഞു.